സ്ത്രീക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഈ അധ്യായത്തിൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവും ശമ്പര്യക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് വിവരിക്കുന്നത് അക്കാലത്ത് പലസ്തീൻ ദേശം ഗലീല ശമ്പര്യ യഹൂദ്യ എന്നിങ്ങനെ മൂന്ന് ജില്ലകളായി തിരിച്ചിരുന്നു യഹൂദന്മാർ ഗിലയിലേക്ക് പോയിരുന്നത് ശബരിയിൽ കൂടി സഞ്ചരിക്കാതെ യോർധാന നദിക്ക് കിഴക്കുഭാഗത്തുകൂടി ഇരട്ടി ദൂരം സഞ്ചരിച്ചായിരുന്നു കാരണം ശമരിയരെ അവർ അത്രയ്ക്ക് വെറുത്തിരുന്നു എന്നാൽ ശമരിയരെ സ്നേഹിച്ച കർത്താവ് നേരെ ശബരിയയിൽ കൂടി തന്നെ സഞ്ചരിക്കുന്നു യേശു ക്രിസ്തു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ യാക്കോബിൻ്റെ ഉറവിനരികെ ഇരുന്നു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിൽ പോയിരുന്നു ഒരു ശമരിയക്കാരി സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ വെള്ളം കോരുവാൻ വരുന്നു അവളോട് യേശുക്രിസ്തു വെള്ളം കുടിപ്പാൻ ചോദിക്കുന്നു അത് ശമരിയക്കാരി സ്ത്രീക്ക് ആശ്ചര്യമായി തോന്നി യേശു അവളോട് ജീവനുള്ള വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ് അത് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത അവളെ ബോധ്യപ്പെടുത്തുന്നു തുടർന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ അവളും യാക്കൂബിൻ്റെ മകളാണെന്ന് സ്വയം അവകാശപ്പെടുന്നു പതിനാറാം വാക്യത്തിൽ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാൻ യേശു ക്രിസ്തു ആവശ്യപ്പെടുമ്പോളാണ് അവൾക്ക് അവളെക്കുറിച്ച് തന്നെ ബോധ്യമുണ്ടായത് അവളുടെ രഹസ്യ ജീവിതം മുഴുവൻ അറിയാവുന്നവനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തുടർന്നുള്ള സംഭാഷണത്തിൽ നിന്ന് അവൾക്ക് ബോധ്യമായി അതുകൊണ്ട് അവൾ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ആരാധനയിലേക്ക് കടക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ കർത്താവ് അവളെ ആരാധനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു അത് അവൾ അംഗീകരിക്കുകയും ചെയ്യുന്നു സത്യമായ ആരാധന ആത്മാവിലും സത്യത്തിലുമാണെന്ന് അവൾക്ക് ബോധ്യമായി ദൈവം ആത്മാവാണെന്നുള്ളതിനേക്കാൾ കൂടുതലായി പിതാവാണെന്ന് ബോധ്യം വരുമ്പോൾ ആരാധനയുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്നു ശമ്പര്യക്കാരി സ്ത്രീക്ക് പരിചിതമായ വെള്ളത്തെക്കുറിച്ചുള്ള സംഭാഷണം അവളെ രക്ഷയിലേക്ക് നയിച്ചു ഇരുപത്തിയെട്ടാം വാക്യം അനന്തരം സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമെൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു ദൈവം നമ്മെ എവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം